വയനാട് പടമലയിൽ അജീഷിനെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ മയക്കുവെടിവെക്കാനുള്ള ഇന്നത്തെ ദൌത്യം വനംവകുപ്പ് ഉപേക്ഷിച്ചു. ബേലൂർ മക്നെ എന്ന കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ട്രാക്ക് ചെയ്തുവെങ്കിലും ദൌത്യം പൂർത്തീകരിക്കാനായില്ല. മയക്കുവെടിവെക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉണ്ടായത്. മാനന്തവാടിക്കടുത്ത് കാട്ടികുളം ബാവലിയിൽ ഉൾക്കാട്ടിലാണ് ബേലൂർ മക്നയുള്ളത്. റോഡരികിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയായാണ് ആനയെ ട്രാക്ക് ചെയ്തത്. റേഡിയോ കോളർ സിഗ്നൽ കിട്ടിയതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മയക്കുവെടി വിദഗ്ധരും കാട്ടിലേക്ക് കയറി. ദൌത്യസംഘവും 4 കുംകി ആനകളും സ്ഥലത്തെത്തി 4 മണിക്കൂർ പിന്നിട്ടിട്ടും ആനയെ മയക്കുവെടിവെച്ചില്ല. ഉച്ചയോടെ കാടുകയറി ഉദ്യോഗസ്ഥർ വെയിലിന്റെ കാഠിന്യം കുറയുന്നതുവരെ കാത്തുനിന്നു. പക്ഷേ വൈകിട്ടും മയക്കുവെടിവെക്കാൻ സാധിച്ചില്ല. മയക്കുവെടിവെച്ചാൽ ആന റോഡിലേക്ക് ഇറങ്ങുമെന്ന് മുൻകൂട്ടി കണ്ട് കാട്ടികുളം ബാവലി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മരുന്ന് നിറച്ച് ഉദ്യോഗസ്ഥർ കാടുകയറി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മയക്കുവെടിവെക്കാത്തതിൽ നാട്ടുകാരുടെ ഭാഗത്ത് വൻ പ്രതിഷേധം. ഇതിനിടെ ആനയെ വെടിവെച്ചുവെന്നും ആന വിരണ്ടോടിയെന്നും വലിയ അഭ്യൂഹം. വനംവകുപ്പോ മന്ത്രിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇക്കാര്യം സ്ഥിരീകരിച്ചില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ റോഡിൽ തടഞ്ഞും വൻ ജനകീയ പ്രതിഷേധമാണ് ബാവലിയിൽ തുടരുന്നത്. റിപ്പോർട്ടർ, വയനാട്.